നമസ്തെ ശ്രീരാമസിംഹൻ, നമ്മൾ അങ്ങേ കണ്ട് ഒരു സംഭാഷണം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ചിത്രത്തെക്കുറിച്ചാണ്, പുഴ മുതൽ പുഴ വരെ. ഇപ്പോൾ അതിൻ്റെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ തിരുവനന്തപുരത്ത് എത്തിയത്. ഇപ്പോൾ എന്താണ് ആ ചിത്രത്തിൻ്റെ ഒരു അവസ്ഥ? ചിത്രം കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവർ ബോംബെയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോംബെയിലെ സെൻസർ, ബോംബെയിലെ വലിയ കമ്മിറ്റി കാണട്ടെ എന്നുള്ളതാണ് അവരഭിപ്രായം. അപ്പോൾ നമ്മളത് ഏറ്റെടുത്തു, വലിയ കമ്മിറ്റിക്ക് മുമ്പിലായിട്ട് കാണിക്കുകയാണ്. കാരണം ഇത് കാശ്മീർ ഫയൽസിനും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. കാശ്മീർ ഫയൽസിനും ഒരുപാട് എതിർപ്പുകൾ വന്നിട്ടാണ് പിന്നീട് അതിന് അനുമതി കിട്ടിയത്. ആ കാശ്മീർ ഫയൽസിൻ്റെ അതേ അവസ്ഥ വരുന്നതിൽ സന്തോഷമുണ്ടാവുമല്ലോ എനിക്ക്. ആ സന്തോഷമുണ്ട്, കാരണം ഇത് സിനിമ ശക്തമാണെന്ന് തെളിയുകയാണ്. സിനിമ ശക്തമാവുമ്പോഴാണല്ലോ എതിർപ്പുകൾ കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഇപ്പോൾ 10-40 ദിവസം കൊണ്ടുള്ളിൽ തന്നെ ബോംബെയിലത് വലിയ കമ്മിറ്റിക്ക് മുമ്പ് കാണിക്കും. അപ്പോൾ ശരിക്കും ബോംബെയിലേക്ക് പോകുമ്പോൾ ഇനി വീണ്ടും ചില ഇതിനെതിരെയുള്ള നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതിജീവിച്ചു വന്നു. എനിക്ക് പോലീസ് പെർമിഷൻ തന്നില്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൽത്തിൻ്റെ ആൾക്കാർ വന്ന് എന്നെ ശല്യപ്പെടുത്തി. അതേസമയത്ത് ഇവിടെ 500 പേര് വെച്ച് വിനയൻ സിനിമ ചെയ്യുകയും ചെയ്തു. വിനയൻ CPIയുടെ നേതാവായതുകൊണ്ട് ഈ കൊച്ചിയിൽ വെച്ചിട്ട് 500 പേര് വെച്ച് സിനിമ ചെയ്യുമ്പോഴും അവിടെ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ 50 പേര് വെച്ചിട്ടുള്ള സിനിമയ്ക്ക് തടസ്സങ്ങൾ തുടക്കം മുതലുണ്ടായിരുന്നു. പിന്നീട് അത് ആ സിനിമയുടെ ഒരു പകുതി എൻ്റെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. സെറ്റിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്ന അവസ്ഥ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമുക്ക് ബ്ലോക്കേജ് ഉണ്ടായിരുന്നു. ആ ബ്ലോക്കേജിനൊക്കെ തടസ്സം എനിക്ക് വരുന്ന ഫണ്ടുകളില്ലാതാക്കി. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടും അത് പൂർത്തിയായി. ഇപ്പോൾ അതിൻ്റെ ഹിന്ദി വേർഷനും പൂർത്തിയായി. 2 വേർഷൻ, മലയാളം മാത്രമല്ല ഹിന്ദി വേർഷനും പൂർത്തിയായി. ഇനി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അത് സാധിക്കും. ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഇതിനെതിരെ വ്യാപകമായ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആദ്യം മുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ വീട്ടിൽ ചിത്രീകരിച്ച ഭാഗങ്ങളൊക്കെ വന്നപ്പോൾ ഇത് വെറും തട്ടിക്കൂട്ട് സിനിമയാണെന്നുള്ള രീതിയിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വ്യാഖ്യാനങ്ങളുണ്ടായി. അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ മാത്രമാണോ ഇതിനൊരു മറുപടി ശരിക്കും ലഭിക്കാൻ പോകുന്നത്? ഞാനിപ്പോൾ അത് തന്നെ തീരുമാനിച്ചത്. കാരണം ഒരു സിനിമ എവിടെ ഷൂട്ട് ചെയ്യുന്നുമല്ല, ആ എൻ്റെ ക്യാമറയുടെ ഫ്രെയിമിൽ എന്ത് കാണുന്നു എന്നുള്ളതാണ് സിനിമ. ഇപ്പോൾ സിനിമ ഇപ്പം ഇവിടുത്തെ KGF ഒക്കെ ഷൂട്ട് ചെയ്തത് പൊരിവെയിലത്ത് ഒരു ഓപ്പൺ ഗ്രൗണ്ടിലാണ്, പിന്നീട് ബാക്ക്ഗ്രൗണ്ട് അതിനിട്ട് കഴിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ട്, എനിക്ക് എന്ത് വേണോ എൻ്റെ പശ്ചാത്തലത്തിലിരിക്കാം അതിൽ ചെയ്യാൻ പറ്റും, അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് വേണ്ടുന്നത് 1921 കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിന് എന്തൊക്കെയാണ് വേണ്ടത് അത് മുഴുവൻ ഞാൻ ഔട്ട്ഡോർ ധാരാളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പാലക്കാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച്, അതായത് ഇൻറ്റീരിയർ പോർഷൻസ് മാത്രമാണ്. കാരണം കോടതി, ബ്രിട്ടീഷ് ഓഫീസുകൾ, ജയിലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സെറ്റിട്ട് ഷൂട്ട് ചെയ്തത്. ബാക്കിയൊക്കെ ഔട്ട്ഡോർ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു പ്രത്യേകത, ഇന്നലെ സെൻസർ ചെയ്തപ്പോൾ അതിലൊരു എനിക്ക് കിട്ടിയ അഭിപ്രായം, 10-300 ചിലരും ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അതിൽ 20-30 ഉള്ള ആർട്ടിസ്റ്റുകൾ, ബാക്കി 280 ഫ്രഷ് ഫേസുകളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അത് ഫ്രഷായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, നല്ല ചിരപരിതമായിട്ട് അഭിനയിച്ച് ശീലിച്ച ആളുകൾ ചെയ്തതുപോലെ ചെയ്തു, എവിടെയും ഒരു പുതിയ ആള് ആണല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതെനിക്കും ഒരു അഭിമാനിക്കത്തക്ക ഇതാണ്. അത്രയും ചെറിയ ആർട്ടിസ്റ്റുകൾ, ആദ്യമായിട്ട് വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഇത്രയും നന്നായി ചെയ്തു എന്നുള്ളത് വലിയ ഒരു സന്തോഷമുള്ള. ഈ താങ്കളുടെ സിനിമ മാറ്റി നിർത്തിയാൽ പൊതുവായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഈ മലയാള സിനിമയുടെ ഒരു ജിഹാദീവൽക്കരണത്തെക്കുറിച്ചാണ്. കാര്യം ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനെക്കുറിച്ച് പല വാർത്തകൾ വരുന്നുണ്ടെങ്കിലും പരസ്യമായി സമ്മതിക്കാൻ പലരും തയ്യാറാകുന്നില്ല. എന്നാൽ മലയാള സിനിമയിലെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചിലർ ഇത് പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ശരിക്കും ഈ മലയാള സിനിമയിൽ ഇത്തരത്തിലൊരു ജിഹാദി കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു ജിഹാദി സിനിമകളുടെ ഒരു അവർ ഇപ്പം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത്, അതായത് മുസ്ലിം ഡയറക്ടർ, മുസ്ലിം പ്രൊഡ്യൂസർ, മുസ്ലിം ക്യാമറമാൻ, മുസ്ലിം ബോയ്, മുസ്ലിം മേക്കപ്പ് മാൻ എന്ന് അങ്ങനെ വരെ സിനിമ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ 77 സിനിമയിൽ വന്ന ആളാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു സിനിമ സെറ്റപ്പ് കണ്ടിട്ടില്ല, മുഴുവൻ മുസ്ലിങ്ങൾ മാത്രം. പിന്നെ നമുക്ക് ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ അങ്ങോട്ട് ഈ പുകഴ്ത്തിയിട്ട് മറ്റുള്ളവരെ ഇകഴ്ത്തിയിട്ടുള്ള സിനിമകൾ, സ്വന്തം ഈ ആ പറയുന്ന മതവിഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ഒരു തെറ്റ് പോലും ചൂണ്ടിക്കാണിക്കാതെ
മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ഇതാണ് ഏറ്റവും മഹത്തരം. അപ്പോൾ അതേപോലെ എന്താ പറയുന്നത് ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ നമുക്ക് കണ്ടു. അത്തരം സിനിമകൾ എന്നെയും തേടി വന്നിട്ടുണ്ട്, ചെയ്യാവോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. ഞാനത് ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അത് 100-150 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ പുറത്തു വരുന്നു. പെട്ടെന്നാണ് ഇതൊക്കെ നിന്നത്. ഈ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 1921 ഞാൻ അനൗൺസ് ചെയ്യപ്പെടും, ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന ആ 80 കോടിയായിരുന്നു അന്ന് ഈ അവർ വാര്യംകുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ഇപ്പോൾ അതിനൊരു എന്താ പറയുന്നത് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഹവാല ഇടപാടുകളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ജിഹാദി സിനിമയും ബോംബെയിലേക്ക് അയക്കില്ല, അത് പറഞ്ഞുതരാം. ഒരു ജിഹാദി സിനിമയും ബോംബെയിൽ അയച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അത് ഇവിടെ തന്നെ നമുക്ക് സുഖമായിട്ട് റിലീസ് ചെയ്യാനും പറ്റും. അയ്യപ്പൻ അതായത് ശബരിമലയ്ക്ക് മുണ്ടുകൊടുത്തവൻ്റെ തലക്കുടി മീൻചാറൊഴിച്ചാലും ഒരു കുഴപ്പമില്ല. അവിടെയാണ് നമുക്ക് വിഷമം തോന്നുന്നത്. അതായത് ഒരു പക്ഷത്തേക്ക് അതിൻ്റെ പുറകിൽ കമ്മ്യൂണിസ്റ്റുകാരാണോ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാവാം, അത്തരം സെൻസർ ബോർഡിൽ അത്ര ആൾക്കാർ ഉണ്ടാവാം. അതൊക്കെ നമ്മളെ നമുക്ക് മുന്നിലേക്കുള്ളൊരു ചോദ്യമാണ്. ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു ഒരു വിഷയമെടുത്ത് സിനിമ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് മരിക്കുന്നവരാണ്. ന്യൂനപക്ഷത്തേക്ക് നിങ്ങൾ എത്ര വേണം സിനിമ എടുത്തോ, മതമാറ്റത്തിന് വേണ്ടി സിനിമ എടുത്തോ, ISSലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സിനിമ എടുത്തോ, അതിനൊന്നൊരു കുഴപ്പമില്ല. പക്ഷേ ഹിന്ദുവിന് വേണ്ടി ഒരു വാക്ക് പറയാൻ പാടില്ല. ഈ സിനിമ ശക്തമായ ഒരു ഭാഷയാണ്. പ്രത്യേകിച്ചും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് കലാപരമായി ഒരുപാട് പ്രതിഭകളെ കൊണ്ടുവരാനും അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ തന്നെ മലയാള സിനിമയ്ക്കുള്ള ഒരു പ്രാമുഖ്യം, അത്തരത്തിലുള്ള ഒരു സിനിമയുടെ മൂല്യച്യുതിയാണ് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ താങ്കൾ ഈ പറഞ്ഞ സംഭവങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ഈ ജനഗണമന പോലെ പരസ്യമായി തന്നെ എന്നാൽ രഹസ്യമായ ചില ഒളിച്ചുകടത്തലുകളുള്ള സിനിമകൾ വീണ്ടും വീണ്ടും ഇറങ്ങുന്നു. ഇതിനെതിരെ ഈ പറഞ്ഞതുപോലെ വ്യാപകമായി ഇപ്പം താങ്കളുടെ ഒരു സിനിമ വരുമ്പോൾ അതിനെതിരെ ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റി, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നു. പക്ഷേ ഇത്തരം സിനിമകളൊക്കെ വലിയ ഉദാത്ത കലാസൃഷ്ടികളായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം പണമാണല്ലോ എല്ലാത്തിൻ്റെയും ഒരു മുഖ്യഘടകം. പണം കൊടുത്താൽ എന്തും വാങ്ങിക്കാൻ കിട്ടും, പണം കൊടുത്താൽ എന്തും പ്രവർത്തിക്കാനും പറ്റും എന്നുള്ള നിലയിലേക്ക്. കാരണം ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മണി സ്രോതസ് എന്ന് പറഞ്ഞാൽ ഹവാല മണിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ മണി സ്രോതസ് ഉണ്ടെങ്കിൽ ഈ നർക്കോട്ടിക്കാണ്. ഈ നർക്കോട്ടിസവും ഈ ഹവാലയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ രാജ്യം നശിക്കും എന്നുള്ളതാണ്. പിന്നെ സംശയം എന്താണ്, ഇപ്പോൾ കഞ്ചാവ് സിനിമ എന്നല്ലാവരും പറയുന്നത്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാറിയിട്ടുണ്ട്. കഞ്ചാവ് അടിച്ചാലേ സിനിമക്കാരനാവുള്ളൂ, അല്ലെങ്കിൽ കഞ്ചാവ് സിനിമ സെറ്റിൽ കഞ്ചാവ് വേണം, ലഹരി ഇല്ലാത്ത സിനിമയ്ക്ക് എന്ത് ലഹരി എന്നുള്ള ഒരു, പലപ്പോഴും സിനിമ കാണുമ്പോഴും ചിലപ്പോൾ നമുക്ക് കഞ്ചാവ് അടിച്ച ഫീലൊക്കെ ഉണ്ടാവാറുണ്ട്. പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഈ ന്യൂ ജനറേഷൻ്റെ രണ്ടെണ്ണം അത് അത് കേൾക്കണമെങ്കിൽ രണ്ട് പുക എടുത്തിട്ട് കേൾക്കണം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒരു നമ്മൾ ഒരു രാജ്യത്തെ ഒരു ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സംസ്കാരത്തിനെ എതിരായിക്കൊണ്ട് ലഹരി പണം ഇവ ഉപയോഗിച്ചുകൊണ്ട് ഏത് സംസ്കാരത്തിലാണോ നമ്മൾ വളർന്നു വന്നത് അതിനെ ഇല്ലായ്മ ചെയ്യുക. ഒരു നമുക്കുണ്ടായിരുന്നു അച്ഛൻ അമ്മ ഇനി എത്തേറി പറയാവുന്ന ഏറി വന്ന നമ്മുടെ നാട്ടിലൊക്കെ നൈൻ്റെ മോനെന്ന് വിളിക്കും, അതാണ് നമ്മുടെ മാക്സിമം തെറി. അതിനപ്പുറത്തേക്ക് എന്ത് തെറിയും അത് കോടതി പോലും അതിന് സപ്പോർട്ട് ചെയ്യുക. അത് അതിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ വിളിച്ചതാണ്, കുഴപ്പമില്ലാന്ന്. അപ്പോൾ ആവശ്യം വന്നാൽ ഒരാളെ കുത്തിക്കൊന്നാലും കുഴപ്പമില്ല, ആവശ്യം വന്നാൽ ഒരാളെ കുത്തിക്കൊന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതിനൊക്കെ സെൻസർ നമുക്ക് അനുവാദവും കിട്ടും. അത്തരത്തിലേക്ക് നമ്മൾ ടോട്ടൽ ആയിട്ട് നമ്മുടെ ഒരു ഒരു കുടുംബത്തിൻ്റെ അമ്മ അച്ഛൻ മക്കൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ, ഇപ്പം നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റുമോ അച്ഛൻ അമ്മ പെങ്ങൾ അപ്പൂപ്പൻ ഫാമിലി ഓറിയൻറ്റഡ് കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തിൻ്റെ ഒന്നും വേണ്ട. കുടുംബം ഈ ഈ കുടുംബത്തിലെ കുട്ടികൾ ഇങ്ങനെ ഈ LP സ്കൂളിൽ മുതൽ തുടങ്ങുന്നു. ഞാൻ പഠിത്ത കാലത്ത് കേട്ടോ, LP സ്കൂളിൽ ലഹരി വിൽക്കാൻ വേണ്ടി LP സ്കൂളിൽ ലഹരി. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ആ നാശത്തിൻ്റെ ഒരു തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ടും ഇഴുകുക എന്നുള്ള, അപ്പോൾ അതിന് ഏറ്റവും നല്ല ഫീൽഡാണ് കല. അതായത്
ലെനിൻ ലോകത്താദ്യമായി സിനിമ കണ്ടുപിടിച്ചപ്പോൾ ആ ലെനിൻ സിനിമ കണ്ടിട്ട് ലെനിൻ പറഞ്ഞത് ഇതിനെ നമുക്ക് പ്രോപ്പഗണ്ടയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നു. വേൾഡിൽ ഈ വിപ്ലവത്തിന് ഏറ്റവും ആക്കം കൊടുത്ത ഒരു മീഡിയമാണ് സിനിമ. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ സി പി എമ്മിൻ്റെ സാംസ്കാരിക സമിതി ഇതിലൊക്കെ പോകുമ്പം അന്ന് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് സിനിമ കാണിക്കും. ചൈനീസ് വിപ്ലവത്തിൻ്റെ സിനിമകൾ, റഷ്യൻ വിപ്ലവത്തിൻ്റെ സിനിമകൾ. ഉദാഹരണത്തിന് കേരളത്തിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഒരു കാലത്ത് ഈ പറയുന്ന ഈ നമ്പൂരിമാരൊക്കെ നാശം പിടിച്ചവരും തൊഴിലാളികൾ മാത്രം അത്തരം സിനിമകൾ വന്നു. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു ഒരു മുഖച്ഛായ തന്നെ സി പി എമ്മിലേക്ക് മാറുന്നത്, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം മുഴുവനും സി പി എമ്മിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ അങ്ങനെ ഒരു സി പി എം ഉണ്ടാക്കാനും ഈ സിനിമയ്ക്ക് കഴിയും. അതേപോലെ ഒരു സാംസ്കാരിക പരമായിട്ട് ഇല്ലാതാക്കാനും സിനിമയ്ക്ക് കഴിയും. നന്മയുണ്ടാക്കാനും തിന്മയുണ്ടാക്കാനും സിനിമയ്ക്ക് കഴിയും. നമ്മളൊക്കെ എൻ്റെ കുഞ്ഞിലൊക്കെ ഞാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് വരി വരിയായിട്ട് കൊണ്ടുപോയി അധ്യാപിക എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മളെ കാണിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഒരു മൊറാലിറ്റി ഉണ്ടാക്കുന്ന സിനിമകളെ തിരഞ്ഞെടുക്കുകയും ആ സിനിമകളെ കുട്ടികളെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ മൊറാലിറ്റി ഇന്നിപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്നൊരു സിനിമ ഉണ്ടായി കാണിക്കാൻ പറ്റുമോ? നമുക്ക് മൊറാലിറ്റി ഇല്ല. മൊറാലിറ്റി എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടിട്ട് ഇമ്മോറൽ സിനിമകൾ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു എന്താണ് പക വെട്ട് കൊത്തുക, യാതൊരു ദാക്ഷിണ്യമില്ലാതെ വെട്ടി തുണ്ടുണ്ടാക്കുക, അതിനൊക്കെ സെൻസർ കിട്ടും. എന്നാൽ ചരിത്രത്തിൽ തുവ്വൂർ കിണറിലേക്ക് തലവെട്ടിയിട്ട് കഴിഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 43 ഹൈന്ദവരെ തുവ്വൂർ കിണറിലേക്ക് യാതൊരു തെറ്റും ചെയ്യാത്തവരെ വെട്ടിയിട്ടത്, ആ ചരിത്രം പറഞ്ഞാൽ നമുക്ക് അതിന് അംഗീകാരം കിട്ടാതെ വരിക. അതേസമയത്ത് വെറും ഒരു ചെറിയ വയലും കൊണ്ട് വേണമെങ്കിൽ വെട്ടി നുറുക്കി കാലപ്പുറത്തേക്കും കൈപ്പുറത്തേക്കും ചെയ്താലും അത് പ്രശ്നമല്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമുക്ക് നമ്മുടെ മണ്ണിനെക്കുറിച്ച് അറിയാം, നമ്മുടെ ഇന്നലെകളെക്കുറിച്ച് അറിയാം, നമ്മുടെ സമൂഹം എങ്ങനെയാണ് വളർന്നു വന്നതറിയാം. ഇപ്പം നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുക്കുമ്പോൾ ജാലിയൻവാലാബാഗ് പറയാതിരിക്കാൻ പറ്റുമോ? ജാലിയൻവാലാബാഗ് എന്താ മനുഷ്യരെ തുരിതരവേണ്ടി വെച്ച് അവർ പ്രാണരക്ഷാർത്ഥം ഒന്നായിട്ട് കിണറ്റിലേക്ക് എടുത്ത് ചാടി അവിടേക്കും വേണ്ടി വെച്ച് കൊല്ലപ്പെടുന്നതല്ലേ? അത് 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 കാണിക്കാതെ എങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രം നമുക്ക് സിനിമയാക്കാൻ കഴിയുക? മുഗളന്മാരെക്കുറിച്ച് സിനിമ എടുക്കുമ്പോൾ ഈ ഹിന്ദുക്കളെ ഞെരിവട്ടം കൊന്നൊടുക്കി അവരുടെ പേരിൽ നികുതി ചുമത്തി, ഇതില്ലാതെ എങ്ങനെയാണ് ചരിത്രത്തിൽ വ്യാഖ്യാനമായിട്ട് വരുക? അപ്പോൾ ഇപ്പം ഇതിൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നത് ഇത് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നതായിട്ടല്ലേ കാണിക്കുന്നത്? നല്ല മുസ്ലിങ്ങൾ നല്ലതായിട്ട് കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പടത്തിൽ നല്ല മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. കൊണ്ടോട്ടി തങ്ങളുണ്ട്, ഒരു ശല്യം ഉണ്ടാക്കരുത്, ഇവിടെ ഒരു കൊണ്ടോട്ടിയിൽ വന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഒരു ഹിന്ദുവിനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മുടെ നിലമ്പൂർ കോവിലകത്തെ കുടുംബാംഗങ്ങളെ ഒരു മുസൽമാനാണ് ഉപ്പുചാക്ക് കയറ്റി വരുന്ന വള്ളത്തിൽ കയറ്റിയിട്ട് കോഴിക്കോട് എത്തിച്ച് രക്ഷിച്ചത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് സത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം മുസ്ലിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ മുസ്ലിങ്ങൾ നല്ല അപ്പോൾ അത് പറഞ്ഞാൽ അത് കുറച്ചല്ലേ ഉള്ളൂ എന്ന് നമ്മളെന്താ പറയുക? അതിന് ഇവർ ചെയ്ത പ്രവൃത്തികൾ കുറച്ചേ ഉള്ളൂ, അതിനേക്കാളും ക്രൂരത അപ്പുറത്ത് ചെയ്തില്ലേ? അപ്പുറത്ത് ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എതിർക്കല്ലേ വേണ്ടത്? ഇപ്പുറത്ത് ചെയ്ത് ആ കുറച്ച് പേർ ചെയ്തതാണ് ശരി, അതിൻ്റെ പക്ഷത്തേക്ക് നിങ്ങൾ മാറണം. അതല്ലേ സിനിമ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സിനിമയോട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും പകരം കിട്ടണമെന്നല്ല, ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം കലാപങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഈ കലാപങ്ങൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, അത് ഒരുപാട് വേദനയുണ്ടാക്കും എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് സിനിമ ഉണ്ടാക്കുന്നത്. അല്ലാതെ കലാപത്തിന് പ്രേരിപ്പിക്കാനല്ല. ഇനി ആ മറ്റേ എന്താണ് 21-ൽ മറ്റേ ഊരിയ വാള് ഇനിയും ഞങ്ങൾ കളഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കളയണം എന്ന് പറയാനാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. ഈ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു കാശ്മീർ ഫയൽസിൻ്റെ ഒരു പാതയിലൂടെയാണ് താങ്കളുടെ ചിത്രവും പോകുന്നത് ഈ സെൻസറിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കാശ്മീർ ഫയൽസ് നമുക്കറിയാം, സെൻസറിങ് കഴിഞ്ഞിട്ടും അതിന് ഒരുപാട് കടമ്പകൾ വേണ്ടി വന്നു. കാര്യം ആദ്യഘട്ടത്തിൽ കേരളത്തിൽ തിയേറ്ററുകൾ പോലും ലഭിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഈ ചിത്രത്തിനും അങ്ങ് മുൻകൂട്ടി കാണുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ എന്തൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് വിഭാവനം ചെയ്യുന്നത്? സിനിമ കാണിക്കാൻ തിയേറ്റർ തന്നില്ലെന്ന് വിചാരിക്കുക. കല്യാണ മണ്ഡപങ്ങളുണ്ട്, നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ കല്യാണം ഉണ്ടാവുന്നു. ഇന്ന് ടെക്നോളജി വളരെ അഡ്വാൻസ്ഡാണ്. ഒരു സ്ക്രീനും സൗണ്ട് സിസ്റ്റവും വെച്ചാൽ ലോകത്തെവിടെയും സിനിമ കാണിക്കാം. എന്നെ അതൊക്കെ ചില എൻ്റെ ഭയപ്പെടുത്തണ്ട.
എനിക്ക് ഞാൻ സിനിമ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നടന്ന് സഞ്ചരിക്കുന്ന ഒരു കുട്ടക ഞാൻ ഉണ്ടാക്കും, അതിനും ഭയപ്പെടുന്നുണ്ട്. ഇനി അതല്ല, റോഡ് സൈഡിൽ തുണി കിട്ടിയാലും നമുക്ക് സിനിമ കാണിക്കാം. നമ്മൾ അങ്ങനെ സിനിമ കണ്ടിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒരു 1000 പേര് പറയാം ഞങ്ങൾക്ക് സിനിമ കാണണം എന്ന് പറഞ്ഞാൽ ആ 1000 പേർക്ക് മുമ്പിൽ സിനിമ എത്തിക്കാം. ഇനി അതല്ല, ഞാൻ ഹാള് വാടകയ്ക്ക് എടുത്താൽ എനിക്ക് കോർപ്പറേഷന് ടാക്സ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അത് ഞാൻ സീൽ ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ സിനിമ ഇനി അതുമല്ല, OTT കിടക്കുകയല്ലേ. പക്ഷേ OTT OTT വേണം, എനിക്ക് നാളെ വിടാം ഈ സിനിമ, നാളെ വിടാം, സെൻസറിൻ്റെ ആവശ്യമില്ല OTT. പക്ഷേ ഇത് തിയേറ്ററിൽ കാണിക്കേണ്ടത്, തിയേറ്ററിൽ കാണിക്കണം എന്നുള്ളത്, സിനിമ തിയേറ്ററിൻ്റെ കലയാണ്. അത് ഒരു ലാപ്ടോപ്പിലോ അതല്ലെങ്കിൽ എൻ്റെ മൊബൈലിലോ കണ്ട സിനിമ ആവില്ല. അത് അതൊരു കുട്ടിക്കളിയായിട്ട് തോന്നുള്ളൂ, സിനിമയുടെ ഒരു ശക്തിയും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് തിയേറ്ററിൽ ഒരു 100,000 പേരെങ്കിലും 100,000 പേര് അത് തിയേറ്റർ കാണുമ്പോഴാണ് സിനിമ ആ സിനിമയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ പുറകെ ഓടുന്നത്. അതല്ല ഒരു OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. OTT കാരണം ടെക്നോളജി അത്രയും വളർന്നു കഴിഞ്ഞു. അതല്ല, അതൊരു വാശിയാണ് തിയേറ്റർ തന്നെ റിലീസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഇന്ന് വരെ കാരണം 1988 തുടങ്ങിയിട്ട് 2010 തിലകനെ വെച്ച് സിനിമ ചെയ്തപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ പറ്റില്ല, ഇത് ഈ ലോകത്ത് എവിടെയും സിനിമ കാണില്ല എന്ന് അന്ന് ഫെഫ്ക തീരുമാനിച്ചിട്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് 5 തിയേറ്ററിൽ പടം ഓടിച്ചാളാണ് ഞാൻ. ചില കാര്യങ്ങൾ കാലത്തിന് എന്താണ് എതിരെ സഞ്ചരിക്കേണ്ടി. നമ്മൾ നമുക്ക് സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ തിട്ടൂരങ്ങൾക്ക് എതിരെ സഞ്ചരിച്ച് അത് പൂർത്തിയാക്കുമ്പോഴാണ് തൃപ്തി ഉണ്ടാവുക. ഈ സിനിമ 100 രൂപ, 50 രൂപ, 1 രൂപ തന്ന ആളുണ്ട് എൻ്റെ അക്കൗണ്ടിൽ. അങ്ങനെ പല ഒരു രൂപ തൊട്ട് വന്ന ഒരുപാട് കാരണം ഈ നമ്മുടെ എന്താ പറയുക, ഗൂഗിൾ പേയിൽ വരുന്ന എമൗണ്ട് 1 രൂപ, 2 രൂപ, 3 രൂപ, ചിലപ്പോൾ ടെസ്റ്റിനിട്ടായിരിക്കാം. ഇനി ഹൗ 1 രൂപ മുതൽ 100,000 വരെ തന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ ഈ ലോകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പേരിലേക്ക്, അലി അക്ബർ ഒരു സംഘടനയില്ല, ഒരു കൂട്ടായ്മയില്ല, ഒരു അലി അക്ബർ എന്നുള്ള പേരിലേക്ക് അത്രയും പണം തന്ന് ആ സിനിമ പൂർത്തീകരിക്കും. ഇപ്പം പറയുന്നത് അയ്യോ അതിൽ പകുതി അയാൾ കട്ടുകൊണ്ടുപോയി എന്നാണ്. ഒരു സിനിമയുടെ ഈ 1.5 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്യുമെൻ്ററിയുടെ എക്സ്പെൻഡിച്ചർ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം അഭിനയിച്ച ആളുകൾ തലേവാസൽ വിജയ് അറൌണ്ട് 75,000 rupees അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ശമ്പളം. അദ്ദേഹം 14 ദിവസം എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ജോയി മാത്യു നല്ല റെമുനേഷൻ മേടിക്കുന്ന ആളാണ്. ജോയി മാത്യു 5 ദിവസം, ദിനേശ് പണിക്കർ, പിന്നെ അങ്ങനെ വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഒരുവിധം കൊള്ളാവുന്ന എല്ലാവരും ഡെയിലി നല്ല പണം മേടിക്കുന്നവർക്ക് അവർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൈലാസ് കെയറാണ് പാടിയിരിക്കുന്നത് ഹിന്ദിയിൽ. അദ്ദേഹം മേടിക്കുന്നത് 800,000 രൂപയാണ്. എൻ്റെ അടുത്ത് അത്രയും മേടിച്ചിട്ടില്ല. അപ്പോൾ അത് ഹിന്ദി ഡബ് ചെയ്ത്, പരിപൂർണമായിട്ട് ഹിന്ദി ഡബ് ചെയ്ത്. ഈ പറയുന്ന ഈ 1,60,000 രൂപയിലാണ് ഞാനീ പറയുന്നതൊക്കെ എല്ലാം സംഭവിച്ചത്. ഒരു മലയാള സിനിമയും അതിൻ്റെ ഫുൾ ഹിന്ദി, അതിൻ്റെ ഹിന്ദി സോങ്സ്, ഇതൊക്കെ അതിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1 കോടി വീട്ടിൽ കൊണ്ടുപോയിന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേറൊരു ഗുണം കിട്ടിയത്, ഇത് ഈ വർത്തമാനം ആദ്യമേ വരുന്നുള്ളൂ എനിക്കറിയായിരുന്നു. അപ്പോൾ ആദ്യമേ GST എടുത്തു ബാങ്ക് അക്കൗണ്ടിന്. എനിക്ക് വന്നത് ബാങ്കിലേക്കാണ്, ഒരാളും പൈസ തന്നിട്ടില്ല. ചെക്കായിട്ടും ഈ മറ്റേ ബാങ്ക് ട്രാൻസ്ഫറായിട്ടും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത്, ഞാൻ കൊടുത്തത് അക്കൗണ്ടിലാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നാളെ ഇതും കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തെ കാര്യം വരികയാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുത്ത് കൊടുത്താൽ മതിയല്ലോ. വന്നതും പോയതും അതിലെയാണ്. അതല്ലാതെ ഇപ്പം തൂമ്പ എടുത്ത് കളിക്കാൻ വന്ന ആൾക്കാർക്ക് അതിലും 90% ഗൂഗിൾ പേ ചെയ്തിരിക്കുന്നത്, ബാക്കി കുറച്ച് കാശുണ്ടാവും ക്യാഷായിട്ട് കൊടുത്തത്. അപ്പം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പം എൻ്റെ കൂടെ അന്ന് മുതൽ ഇതിൻ്റെ കൂടെ നിന്നത് ചിദാനന്ദപുരി സ്വാമിജിയാണ്. ഇത് പൂർത്തിയാവും എന്നുള്ള ഒരു ഉറപ്പ് സ്വാമിജിയോട് ആദ്യം ചോദിച്ചു, ഞാൻ ഇറങ്ങണം, ഇറങ്ങിക്കോ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഇത് പൂർത്തിയാവും. അത് പൂർത്തിയായി. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ അവസാന വാക്കും ഞാൻ പറയേണ്ടത്, വേറെ ആരോടത്തും എനിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു സംഘടനയും വന്നിട്ടില്ല. ഞാൻ എനിക്ക് കാരണം രണ്ടാമതൊരാൾ അറിയണമല്ലോ, എൻ്റെ കുടുംബം നാളെ ഇതുകൊണ്ടാണ് രക്ഷപ്പെട്ട് വീട് വെച്ചതെന്നും കാറ് വാങ്ങിച്ചതെന്നൊക്കെ പറയാനിട വരുന്നത്. അതുകൊണ്ട് രണ്ടാമതൊരാൾ, ഇതിൻ്റെ എല്ലാം അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് സ്വാമിജിയുടെ അടുത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പണം തന്നവർക്ക് ആർക്കും സംശയമില്ല, പണം തരാത്തവർക്കാണ് ഭയങ്കര സങ്കടം.
അത് ഭയങ്കര അത്ഭുതമാണ്. ഇപ്പം ഇന്നും അയാളൊക്കെ അടിച്ചു മാറ്റി ഇന്നും ഇപ്പം ഒരു പോസ്റ്റ് ഇപ്പം ഞാൻ വന്നിട്ടേ ഉള്ളൂ ഫേസ്ബുക്കിൽ. അപ്പോൾ എന്തായാലും പുഴ മുതൽ പുഴ വരെ ഒഴുക തന്നെ ചെയ്യും. അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കിടക്കട്ടെ. ഓക്കെ, താങ്ക് യു.